നമസ്കാരം. ഈ വർഷത്തെ T20യുടെ ഏറ്റവും വലിയ ആകർഷണമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. അതാണ് ആവേശത്തിന്റെ കാരണമെന്ന് പറഞ്ഞേ മതിയാകൂ. മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസണിനെ സംബന്ധിച്ച് കരിയർ ബെസ്റ്റ് IPL സീസണായി 17-ാമത്തെ IPL സീസൺ മാറിയിരിക്കുകയാണ്. 2013 മുതൽ ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ബാറ്റിംഗിൽ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലുമായിട്ടില്ല. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനുള്ള വഴി തുറന്നതും ഈ ഒരു IPL സീസൺ തന്നെയാണ്. എങ്ങനെയാണ് ബാറ്റിംഗിൽ അദ്ദേഹത്തിന് ഇത്രയും സ്ഥിരത പുലർത്താൻ സാധിച്ചതെന്ന് എല്ലാവരും ഇപ്പോൾ അതിശയത്തിലാണ് ചോദിക്കുന്നത്. ഇതിന് പിന്നാലെ ചില രഹസ്യങ്ങളുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ ബാല്യകാല കോച്ചായ ബിജു ജോർജ്. രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജു ഇത്തവണ 13 ഇന്നിംഗ്സുകളിൽ നിന്നും 56 ശരാശരിയിൽ അടിച്ചെടുത്തത് 504 റൺസാണ്. 156.62 എന്ന കിഴിലൻ സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് നേടിയത്. 550+ സ്കോറുകൾ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. കരിയറിൽ ആദ്യമായിട്ടാണ് സഞ്ജു ഒരു സീസണിൽ 500 റൺസ് എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കുന്നത്. മാത്രമല്ല 550+ സ്കോറുകൾ സീസണിൽ അദ്ദേഹം നേടിയതും ഇതാദ്യമായാണ്. ഈ സീസണിന് മുൻപ് നടത്തിയ ചില മാനസികമായുള്ള തയ്യാറെടുപ്പുകളാണ് സഞ്ജുവിനെ ഇത്രയും മികച്ച പ്രകടനം നടത്താൻ സഹായിച്ചതെന്നാണ് ഇപ്പോൾ സഞ്ജുവിന്റെ പ്രിയപ്പെട്ട കോച്ചായിരുന്ന ബിജു ജോർജ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ മുഖവരയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് സത്യമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. സീസണിന് മുൻപ് സഞ്ജു ആദ്യം ചെയ്ത കാര്യം അവന്റെ ഫോൺ നമ്പർ മാറ്റുക എന്നതാണ്. സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പഴയ നമ്പർ ഇപ്പോൾ സഞ്ജു തൽക്കാലം ഉപയോഗിക്കുന്നില്ല. വളരെ അടുപ്പമുള്ളവർക്ക് മാത്രമേ പുതിയ നമ്പർ അവർ നൽകിയിട്ടുള്ളൂ എന്നും ബിജു ജോർജ് തന്നെ വ്യക്തമാക്കി. പുറമേ നിന്നും മാനസികമായി തനിക്ക് നേരിടാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളും ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് സഞ്ജു ഫോൺ നമ്പർ തന്നെ മാറ്റിയത്. അങ്ങനെ ചെയ്താൽ അത് തന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുമെന്നാണ് ഉറപ്പായിരുന്നുവെന്നും അത് തന്നെയാണ് സഹായിച്ചതെന്നും പറയുന്നു. തനിക്ക് വളരെ വേണ്ടപ്പെട്ടവരോടല്ലാതെ ആരുമായും സംസാരിക്കാൻ പോലും സഞ്ജു ആഗ്രഹിച്ചിരുന്നില്ല എന്നും മറ്റൊരു ഘടകമായി ഇതിൽ കൂടി കൂട്ടിച്ചേർക്കാം. റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ 4-ാമത്തെ വർഷമാണിത്. 2021 IPL മുൻപാണ് സ്റ്റീവ് സ്മിത്തിന് പകരം അദ്ദേഹം പുതിയ ക്യാപ്റ്റനായി തന്നെ നിയമിക്കപ്പെട്ടത്. നായകനായുള്ള ആദ്യ സീസണിൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും 2022 റോയൽസിനെ റണ്ണറപ്പ് ആക്കി സഞ്ജു ഈ ക്ഷീണം തീർക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ പ്ലേ ഓഫിന് തൊട്ടരികെ വരെ എത്തിയെങ്കിലും ഒരു ജയമകലെ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി ടീമിനെ സഞ്ജു പ്ലേ ഓഫിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ IPL ട്രോഫിയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായതിനെ കുറിച്ചൊന്നും സഞ്ജു ഇപ്പോൾ അത്ര ആലോചിക്കുന്നില്ല എന്നാണ് ബിജു ജോർജ് പറയുന്നത്. ലോകകപ്പ് സെലക്ഷനെ പറ്റിയൊന്നും ഇപ്പോൾ അവന്റെ മനസ്സിൽ ഇല്ല. ഇപ്പോഴുള്ള തന്റെ ജോലിയിലാണ് സഞ്ജു പൂർണ്ണമായും ശ്രദ്ധിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നന്നായി കളിക്കുകയും മികച്ച രീതിയിൽ അവരെ നയിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ പ്രാധാന്യം. ഈ സീസൺ റോയൽസിനെ സഞ്ജു നന്നായി നയിക്കുന്നതും സ്കോർ ചെയ്യുന്നതും കാണുമ്പോൾ വളരെ സന്തോഷവാനായി തോന്നുന്നുവെന്നാണ് കോച്ച് പറയുന്നത്. വർഷങ്ങളായി അവർ നടത്തിവരുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ലോകകപ്പ് സെലക്ഷൻ എന്നും നിലവിലെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫീൽഡിംഗ് കോച്ച് കൂടിയായ ബിജു ജോർജ് കൂട്ടിച്ചേർക്കുന്നു.